Sri George Joseph, retired police Udyogastan, Advocate P.A. Priji, criminal Abhimashagaran, Sri George Joseph, Tangal Kittaganam, Kerala Police in the briefing, Kerala Police, Kirtimai Parayanu, Uru Asutranam, Uri Vastam, Ninda Asutranam. Adani Kutnileke Itanother, I Kutigal Lake Itanother, Sambatiga Badza, Tirkan Vendi, Uri Kudumban Dayarakia Patadi and Nana. Sri George Joseph. ഏതായാലും പോലീസ് നാലാം ദിവസം തന്നെ ആളെ കണ്ടെത്തി കഴിഞ്ഞു അഭിനന്ദനം അറിയിക്കുന്നത് തന്നെ യാതൊരു സംശയമില്ല ഇതിനത്തൊരു ഒരു പ്രൊഫഷണൽ ഓപ്പറേഷന്റെ ഒരു ഭാഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതായാലും പോലീസ് അത് വളരെ പ്രോബ് ചെയ്തിരിക്കുന്നു ആ ആസ്പെക്ട് പക്ഷേ അതിനെ പറ്റിയ ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇവരെ കസ്റ്റഡി വാങ്ങണം 10 ദിവസമെങ്കിലും കസ്റ്റഡി വാങ്ങും പോലീസ് കസ്റ്റഡി വെച്ചിട്ട് ബാക്കിയുള്ള എവിഡൻസ് എടുക്കുകയും അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം ഏതായാലും നല്ലൊരു ഡിറ്റക്ഷൻ തന്നെ കാരണം ഇതിലേക്ക് ഇത്ര പെട്ടെന്ന് 4 ദിവസം കൊണ്ട് പോലീസ് എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് ചാനലിൽ പറഞ്ഞ 30 ദിവസമെങ്കിലും പോലീസിന് കൊടുക്കണം അവരെ ശല്യം ചെയ്യരുത് കാരണം സ്വല്പം കോംപ്ലിക്കേറ്റഡ് കേസാണ് ഇത് അതിലേക്ക് ഇത്രയും പേര് ഒന്നിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വന്നതുകൊണ്ട് വളരെ വേഗം 4-5 ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞു അതേതായാലും വളരെ നല്ലൊരു ഡിറ്റക്ഷനാണ് കേരള പോലീസിൻ്റെ ഇത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞാനും ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്ത് ആ പ്രൊഫഷണൽ ടച്ച് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് അത് എലിമിനേറ്റ് ചെയ്യണം ഒരു 60 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയേക്കും ചാർജ് ഷീറ്റ് കൊടുക്കണം പക്ഷേ ചാർജ് ഷീറ്റിനകത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റിഗേഷനകത്ത് എന്തെങ്കിലും ഇനി ഫർദറായിട്ട് നമുക്കൊരു എവിഡൻസ് കിട്ടുന്നെങ്കിൽ ഒരു അഡീഷണൽ ചാർജ് ഷീറ്റ് കൂടെ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പരാമർശം നടത്തി ചാർജ് ഷീറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും മുഴച്ച് നിൽക്കുന്നുണ്ട് അത് ക്ലാരിഫൈ ചെയ്യും കാരണം ഒരു നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ച് ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് അത് അപ്പന് ആ രീതിയിലുള്ള ഒരു കഴിവുണ്ട് മകക്കും ഉണ്ട് അവർ ഇൻ്റർനെറ്റിലൊക്കെ വളരെ സജീവമാണല്ലോ പക്ഷേ ഇത്ര ആ ഓപ്പറേഷൻ വഴിക്കുള്ള ആ സ്കില്ല് കാരണം CCTV ദൃശ്യത്തിൽപ്പെടാതിരിക്കുക മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക വാഹനം പിന്നീട് യൂസ് ചെയ്യാതിരിക്കുക അതേസമയത്ത് അവർ വേറൊരാളുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെ പല പല ഒരു പ്രൊഫഷണൽ ആൾക്കാരുടെ സ്കില്ല് ഇവിടെ വന്നിരിക്കുന്നു അത്രത്തോളം ഒരു എക്സ്പീരിയൻസ് ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷേ അവർ ആ പ്ലാനിങ്ങൊക്കെ നന്നായിട്ട് യോജിച്ചിരിക്കുന്നു ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 27 റിക്കവറി ഇതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു കാരണം ആ വാഹനത്തിൻ്റെ മുമ്പിൽ അവർ ഫേക്കായിട്ട് വെച്ച പ്ലേറ്റും അതിൻ്റെ ലെറ്റേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ നമ്പര് അത് അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് അത് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ അത് 27 റിക്കവറിക്ക് ആയിരിക്കും അറസ്റ്റ് ചെയ്ത ശേഷമായിരിക്കും അത് യൂസ് ചെയ്യുന്നത് അവിടെ ഉണ്ട് എന്ന് ഒരു വാർത്ത വന്നു അത് നല്ലൊരു പീസ് ഓഫ് എവിഡൻസ് ആണ് ഇതിനകത്ത് കാരണം ഇത് നമ്മൾ ഒരു പോക്സോടെ പരിധിയിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം കുട്ടിയെ ഏതായാലും ആരും മിസ്യൂസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇൻഡയറക്റ്റായിട്ട് കുട്ടി വന്നിട്ടുണ്ട് ഒരു ക്ലീൻ അബ്ഡക്ഷൻ അതാണ് ഇത് അപ്പോൾ അതുകൊണ്ട് ഒരു 7 വർഷം മുതൽ 10 വർഷം വരെ അവർക്ക് ഇംപ്രിസ്മെൻ്റ് കിട്ടാം അതുകൊണ്ട് ജാമ്യത്തിന് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവരെ ഒരിക്കലും ജാമ്യത്തിൽ വിടാൻ പാടില്ല ഇവരെ 60 ഡേയ്സിനകം നമുക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാം പിന്നെ ഏതെങ്കിലും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൈൻഡിനകത്ത് എന്തെങ്കിലും സംശയം ഒരാളുകൂടി ഉണ്ടോ കാരണം ഒരു കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ട് ആ മോൻ പറഞ്ഞത് 3 ആണും ഒരു സ്ത്രീയും ഉണ്ടെന്നുള്ള രീതിയിലാണ് പക്ഷേ കുഞ്ഞു കൊച്ചിൻ്റെ അഭിപ്രായം തട്ടിക്കൊണ്ട് പോയ ശേഷം കാറിനകത്ത് എത്ര ഉണ്ടെന്ന് ആ കൊച്ചിന് പറയാൻ പറ്റുമെന്ന് സംശയം കാരണം മൂന്ന് ദിവസം ഈ പ്രതികളുടെ ക്ഷമിക്കണം ഒരു 21 മണിക്കൂർ ഉണ്ടായിരുന്ന ആ കുഞ്ഞ് തന്നെ പക്ഷേ ഈ 3 പേരെ തിരിച്ചറിഞ്ഞു അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഞാൻ അങ്ങയിലേക്ക് വരാം അഡ്വക്കേറ്റ് PA പ്രിജി കേരള പോലീസ് ഒരുപക്ഷെ സമാനതകളില്ലാത്ത തരത്തിൽ വലിയ ചലഞ്ച് ഏറ്റെടുത്ത ഒരു കേസായി ഇത് മാറിയിരുന്നു ഇപ്പോൾ തെളിവുകൾ ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങളിലേക്ക് പോലീസ് പോകുമ്പോൾ ഇവിടുത്തെ കോൺസ്പിറസി അത് 1 വർഷം നീണ്ടതാണ് അതെങ്ങനെയൊക്കെയാണ് പ്രതികൾ പദ്ധതിയിട്ടത് വളരെ സമർത്ഥമായി തെളിവുകളൊക്കെ പോലീസിൻ്റെ കൈകളിലേക്ക് പെടാത്ത രീതിയിൽ അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയി പക്ഷേ കേരള പോലീസ് അതെല്ലാം ക്ഷമയോടുകൂടി പല പദ്ധതികളിലൂടെയും പല എവിഡൻസുകളും സ്വരൂപിച്ചുകൊണ്ട് അത് പൊളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ 3 പ്രതികൾക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഒപ്പം നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പിഴവൊന്നുമില്ലാതെ ഒരു ട്രയൽ നടക്കണം ആ ട്രയലിൽ തെളിവുകൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ
ഉറച്ച തെളിവുകൾ, കോൺക്രീറ്റ് എവിഡൻസുകൾ തന്നെ സ്ഥാപിക്കപ്പെടുന്ന തരത്തിലാണോ ഇപ്പോഴത്തെ ഈ പോക്കുള്ളത്? എന്താണ് അങ്ങയുടെ നിലപാട്? തീർച്ചയായിട്ടും ഈ വിഷയത്തെ എനിക്ക് ആദ്യമായി തോന്നുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ പോലീസിനൊട്ടും തന്നെ സമയം കൊടുക്കാതെ പോലീസിനെ അതിതീവ്രമായ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലടക്കം നിരവധി ചർച്ചകൾ ഞാൻ കണ്ടു. അതായത് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കുട്ടിയെ കിട്ടിയതിന് ശേഷം തന്നെ ഒക്കെ ആ തരത്തിൽ കേരളത്തിൻ്റെ മനസ്സ് മാറുന്നത്, നമ്മുടെ സംസ്കാരം മാറുന്നത് ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. കേവലം 94 മണിക്കൂർ അല്ലെങ്കിൽ 96 മണിക്കൂർ കൊണ്ട് കേരള പോലീസ് സമാനതകളില്ലാത്ത ഒരു കണ്ടെത്തൽ, ഒരു കേസ് അന്വേഷണം നടത്തിയെന്ന് പ്രതീക്ഷ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളടക്കം കേരള പോലീസിനെ ഏതൊക്കെ തരത്തിൽ കുറ്റപ്പെടുത്തിയെന്നും കേരള പോലീസിനെ ഏതൊക്കെ തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തി എന്നുള്ളതും ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് റിമാൻഡ് വരുന്നതേ ഉള്ളൂ. ഇനി അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുണ്ട്. 120 ഒരു ആരോപണ ശരങ്ങൾ മാധ്യമ ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പറയുകയാണ്. കാരണം ആ സമയത്തൊക്കെ തീർച്ചയായും പല രീതിയിൽ, കാരണം തെളിവുറപ്പിക്കേണ്ട സാഹചര്യങ്ങളിലാണ് പോലീസ് വലയം തീർത്തുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ കൊല്ലത്തേക്ക് എത്തുകയും പ്രതികൾ ഈ കേരളം വിടുകയും ഒക്കെ ചെയ്യുന്നത്. പോലീസ് ശക്തമായ റഡാർ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രതികൾ അടുത്ത സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ആ കോണ്ടസ്റ്റ് അനുസരിച്ചുള്ള ചർച്ചകളും അത്തരത്തിലുള്ള വാദഗതികളും അത് ആ നിലയ്ക്ക് ആ ആശങ്ക ഈ കുടുംബങ്ങളുടെയും പല മാതാപിതാക്കളുടെയൊക്കെ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനല്ല പ്രതീക്ഷ. കാരണം അതിനകത്ത് പോലീസിന്റെ സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ എന്തായിരുന്നു എന്ന് ഇന്ന് ADGP പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. നമ്മുടെ ഈ നാട്ടിലെ വാർത്താ സംസ്കാരവും ഈ തരത്തിലുള്ള കാഴ്ചപ്പാടുകളും മാറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസ് ഇതിനകത്ത് എടുത്ത സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ ഈ കുഞ്ഞു കുട്ടിയെ, ഈ നാടിൻ്റെ പൊന്നോമനയായി മണിക്കൂറുകൾ കൊണ്ട് മാറിയ ആ കുട്ടിയെ യാതൊരു തകരാറുമില്ലാതെ പ്രതികളെ സമ്മർദ്ദപ്പെടുത്തി തിരിച്ചെടുക്കുക എന്ന് പറയുന്ന, ഇതിപ്പോ രാജാവിന്റെ മകൻ സിനിമയിൽ ഫയർ എഞ്ചിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മോഹൻലാൽ ചെന്ന് ഇടിച്ചു നിരത്തി, വില്ലന്മാരെ ഇടിച്ചു നിരത്തി കുട്ടിയെ വീണ്ടെടുത്തുകൊണ്ട് വരുന്ന പോലീസിനെ തന്നെ വേണം എന്ന് മാധ്യമങ്ങള് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ കേസിലും പോലീസ് ഓരോ കാഴ്ചപ്പാടായിരിക്കും എടുക്കുക. അങ്ങനെ ഈ കേസിൽ പോലീസ് എടുത്ത കാഴ്ചപ്പാട് ഈ ചെറിയ കുഞ്ഞിനെ യാതൊരു തകരാറും സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുക, അതിനുശേഷം പ്രതികളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷനാണ് കേരള പോലീസ് എടുത്തത് എന്ന് വളരെ കൃത്യമായി ആ അന്വേഷണത്തിന്റെ തലവൻ അല്ലെങ്കിൽ കേരള പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് ആലോചിച്ച് നോക്കൂ. 8 മണി ചർച്ചകളിൽ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ കുട്ടിയെ കിട്ടിയതിനു ശേഷവും ഇപ്പോൾ ഇതിൻ്റെ മതിയായ തെളിവുകൾ, ഇപ്പോൾ ബഹുമാന്യനായ ജോർജ് ജോസഫ് വളരെ കാതലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു 27 റിക്കവറിയെ സംബന്ധിച്ച്. ഈ 27 റിക്കവറി പോലും ഇനി ഏതളവോളം നടക്കും, ഇതിങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്? 27 റിക്കവറി നടക്കുന്നത് എങ്ങനെയാ? പ്രതിയുടെ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി നയിച്ച് ആനയിച്ച വഴിയെ പോയി വേണം ഈ 27 റിക്കവറി നടത്താൻ. പക്ഷേ അതിന് മുമ്പ് തന്നെ പോലീസിന് ഇത് കിട്ടി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അപ്പോ 27 റിക്കവറിയിലെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റിന്റെ വിശ്വാസ്യത ഏതളവോളം ഈ കേസിനകത്ത് പോലീസിനും പ്രോസിക്യൂഷനും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാതലായ ചോദ്യം ഉയർന്നു വരികയാണ്. ഈ തരത്തിൽ തോക്കിനകത്ത് കയറി വെടിയുണ്ട്, തോക്കിനകത്ത് കയറി വെടി പൊട്ടിക്കുകയും സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ പോലീസിന് അന്വേഷിക്കാനുള്ള സാവകാശം കൊടുക്കാതെ അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരും കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മുടെ ചാനലുകളിൽ അഴിഞ്ഞാടിയില്ലേ? എത്രയോ ദിവസത്തെ 8 മണി ചർച്ചകളിൽ പ്രതീക്ഷ എന്ന് ഞാൻ പറയുന്നില്ലേ, നിങ്ങളുടെ ചാനലിനെയും ഞാൻ പറയുന്നില്ല, പക്ഷേ എത്രയോ അവതാരകർ ഇതിനകത്ത് യാതൊന്നും നടക്കുന്നില്ല, പ്രതികളെ പിടിക്കാനേ പോകുന്നില്ല എന്നുള്ള മട്ടിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഭയവിഹ്വലതകൾ സൃഷ്ടിക്കുന്ന നിലയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള എത്രയോ ചർച്ചകൾ നടന്നു.
അതായത് ആ കോൺടസ്റ്റുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമുണ്ട്. കാരണം മാതൃഭൂമി ഏതോ എത്രയോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്യും, നമുക്ക് അതിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് എവിഡൻസ് ശേഖരിക്കുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട്, കാരണം ഈ ഓട്ടോ ഡ്രൈവറെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മൊഴികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കായാലും അതൊക്കെ തന്നെ വസ്തുതാപരമായിരുന്നു എന്ന് ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ പോലും പറയുന്നുണ്ട്. അവർക്കൊക്കെ അതൊക്കെ പിടിവള്ളി ആയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് പോലും അവരുടേതായ രീതിയിൽ ഒരു കൺട്രോൾ റൂം പോലെ പ്രവർത്തിച്ച് എവിഡൻസ് പോലീസിലേക്ക് കൊടുക്കാൻ തക്ക രീതിയിലേക്ക് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു. ഇനി ഒരു കാര്യം, നമുക്കിനി ആ ചർച്ചകൾ എനിക്ക് തോന്നുന്നില്ല അതിന്റെ അർത്ഥമുണ്ടെന്ന്. എന്തായിരിക്കാം ഈ കോൺക്രീറ്റ് എവിഡൻസിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ നേരത്തെ ചോദിച്ച ഈ പോക്സോയുടെ പരിധിയിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഞാൻ അങ്ങ് ഒരു നിയമജ്ഞ ആയതുകൊണ്ട് ഒരു അഭിഭാഷകനായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ മെറിറ്റിലേക്കൊക്കെ പോകുമ്പോൾ എത്രത്തോളം ഉറപ്പായ ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും? ഇത് സമൂഹത്തിൽ ഒരു തരത്തിലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. കാരണം എല്ലാവരും സാമ്പത്തിക ബാധയിൽ ഉഴലുന്ന ഒരു സമൂഹമാണ്. ആരെങ്കിലും ഒരാൾ ഓരോരുത്തരുടെയും മനസ്സിൽ പല പല രീതികളായിരിക്കാം. അപ്പോൾ ഒരു തരത്തിൽ ഇത് അനുകരണീയമല്ലാത്ത രീതിയിലുള്ള ശിക്ഷ ഉറപ്പാക്കണം. അതിന് തെളിവുകൾ എത്രത്തോളം സമാഹരിക്കാൻ കഴിയും? നാളെ ട്രയൽ സമയത്ത് ചാഞ്ചാടി പോകാതെ തകർന്നു പോകാത്ത രീതിയിലുള്ള എവിഡൻസ് ഒക്കെ എത്രത്തോളം ഉറപ്പിക്കാനാകുമെന്നാണ് അങ്ങയുടെ പ്രതീക്ഷ? എനിക്കും തോന്നുന്നത് ഈ നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ വെച്ചുകൊണ്ട് പോക്സോ നിയമത്തിന്റെ ആത്തരത്തിൽ ഈ കുട്ടി മിസ്യൂസ് ചെയ്യപ്പെടുകയോ പോക്സോ നിയമത്തിന്റെ പെർവ്യൂവിലേക്കൊക്കെ ഇത് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ വെച്ച് ഇനി പോലീസിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലും പ്രതികളുടെ ചോദ്യം ചെയ്യുന്നതിലും കൂടുതലായിട്ടുള്ള അന്വേഷണത്തിലും ആത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെളിവാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിലവിലുള്ള ഒരു വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് പോക്സോ നിയമത്തിന്റെ പരിധിയിലേക്ക് ഇത് വരും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്രയും പെട്ടെന്ന് തെളിവുകൾ കണ്ടെത്താനും ഈ 4 ദിവസം കൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ പോലീസ് കണ്ടെത്തുകയും ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതുജനവും ഈ വിഷയത്തിൽ പരമാവധി സമ്മർദ്ദത്തിൽ ഈ കുറ്റവാളികളെ എത്തിക്കുന്ന നിലയിലേക്ക് ഉള്ള പ്രവർത്തികൾ കേരളത്തിൽ നടത്തി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ വിഷയത്തിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളായാലും പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്കുമുള്ള ചർച്ചകൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കുറ്റവാളികളെ എതിരിടുന്ന നിലയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മനസ്സിനെ വളർത്തിയെടുക്കാനുള്ള നിലപാടുകളുമായി വേണം കേരളത്തിലെ മാധ്യമങ്ങളായാലും പൊതുസമൂഹമായാലും പോകേണ്ടത്. ഈ തരത്തിൽ അങ്ങനെ മാറ്റിയെടുക്കുന്നതിലേക്ക് ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ശരി തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ മറുപടി. ശ്രീ പ്രിജി ജോർജ് ജോസഫിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിന് മുന്നിലുള്ള മറ്റ് വഴികൾ എന്താണ്, നീക്കങ്ങൾ എന്താണ് എന്ന് കൂടി നമുക്ക് കൃത്യമായി അറിയാം. ചെറിയ തിരികെ ചർച്ചയിലേക്ക് ശ്രീ ജോർജ് ജോസഫ്, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് ഇത്തരത്തിൽ പ്രതികളുടെ ആസൂത്രണവും അവരുടെ ഈ കൃത്യവും അവർക്കുണ്ടായിട്ടുള്ള കടബാധ്യത. പക്ഷേ നോക്കുമ്പോൾ സാമ്പത്തികമായി നല്ല രീതിയിലൊക്കെ ജീവിച്ചു വന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിനൊക്കെ കൃത്യത വേണം. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ സാമ്പത്തിക ബാധ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകുമെന്നും പറയുന്നുണ്ട്. നമുക്ക് അറിയേണ്ടത് ഈ കേസിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റ് അടക്കം നൽകുമ്പോൾ അത് എത്രമേൽ കരുത്തുറ്റതായിരിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്രയോ ആളുകൾ നാട്ടിലുണ്ട്. കോവിഡ് വന്നതിന് ശേഷം എത്രയോ ആളുകൾ അടപടലം സാമ്പത്തികമായി വീണ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു നിമിഷം അവരുടെ മൈൻഡ് സെറ്റ് മാറി ഇത്തരം കൃത്യതയിലേക്ക് പോയിരുന്നെങ്കിൽ എന്താകും? അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിന് കൂടി കൃത്യമായ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രയല് അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ഇതിലേക്കൊക്കെ പോകണം. അതിനൊക്കെ പോലീസിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? അവസാനമായി താങ്കളുടെ മറുപടി. അല്ല, ഞാൻ എം ആർ അജിത് കുമാറിന്റെ പ്രസ് കോൺഫറൻസ് വളരെ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. കാരണം എനിക്ക് ലക്ഷ്മിക്കൊല കേസിനകത്ത് ഒരു അനുഭവം ഉണ്ടായി. അന്നത്തെ ഡി ജി പി എൻ കൃഷ്ണൻ നായർ കൊല്ലംകാരൻ അതൊരു പ്രസ് കോൺഫറൻസ് നടത്തി. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, ഞാൻ പതുക്കെ അവിടുന്ന് മാറിക്കളഞ്ഞു. കോടതിയിൽ അദ്ദേഹത്തിന് സാക്ഷിയായിട്ടിട്ടു, ഡിഫൻസ് വിറ്റ്നസ്. പ്രസ് കോൺഫറൻസിൽ അന്ന് ഞാൻ ഇല്ലായിരുന്നു എന്ന് കോടതി പറഞ്ഞു. ഫോട്ടോ നോക്കിയപ്പോൾ ഞാനില്ല, ഞാൻ മലപ്പൂർവ്വം മാറിയതാണ്. ഇന്ന് അത് ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിൻ്റെ അദ്ദേഹം നന്നായിട്ട് ഗൃഹപാഠം ചെയ്ത് നല്ല പ്രിസൈസ്ഡായിട്ട് മറുപടി പറഞ്ഞു. കാരണം അതിനകത്ത് അവിടെ എവിടെയും കയറി ചാർജ് ഷീറ്റിനെക്കാളും കയറി ഇറങ്ങി പറഞ്ഞാൽ അതിൻ്റെ ഒരു സൂപ്പർവൈസറി ഓഫീസർ എന്നുള്ള അദ്ദേഹത്തിന് ഡിഫൻസ് വിറ്റ്നസ് ആക്കും. ഞാൻ അങ്ങനെ ഒരു അനുഭവം കൊണ്ടാണ് പലതും ഇങ്ങനെ പറയുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല പ്രിസൈസ്ഡായിട്ട് പറഞ്ഞു, എല്ലാ ഡൗട്ട് ഏരിയയിലും കവർ ചെയ്തിട്ടുണ്ട്. വളരെ വെരി ഗുഡ് എം ആർ അജിത് കുമാർ എന്ന് ഞാൻ ഇപ്പം പറയുകയാണ്. കാരണം
അദ്ദേഹം അത് പഠിച്ചിട്ടാണ്. ഇന്നലെ രാത്രി പ്രസ് കോൺഫറൻസ് നടത്തുമെന്ന് പറഞ്ഞിട്ട് നടത്താതെ മാറിക്കളഞ്ഞു നന്നായി. ഇന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഗൃഹപാഠം പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 27 എവിഡൻസ് ആക്ട് അനുസരിച്ച് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ശ്രദ്ധിക്കണം. കാരണം അത് അവിടെ കിടപ്പുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വെളിയിൽ ആ ചോദ്യം ആരും ചോദിച്ചില്ല. എം ആർ ഗോവിന്ദകുമാർ അത് അവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നേ പറയുള്ളൂ. ആ സാധനം അവിടെ ഉണ്ട്, ഇവിടെയും കൊണ്ട് പോയി എടുക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത്. കാരണം ഇതിനകത്ത് ഈ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് എന്ത് വന്നാലും ശരി, അന്വേഷണ ഉദ്യോഗസ്ഥൻ കേൾക്കുന്നെങ്കിൽ ഒരു 60-ാമത്തെ ദിവസത്തിനകം കൊടുത്തിരിക്കണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നമ്മുടെ മൈൻഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മൈൻഡിൽ അത്തൻ്റെ രീതിയിൽ എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടോ, പ്രൊഫഷണൽ ടച്ച് ഉണ്ടോ ഇതിനകത്ത് എന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. പ്രതികൾക്കെതിരായ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമായി വരുന്നുണ്ട്. അതിലേക്ക്